Aliens. ഏട്ടാ, തിരിച്ചിനി അവൻ ആലുവരോട്ടോ വല്ലതും പോയിട്ടുണ്ടാവോ? കോളേജിലാണെങ്കിൽ ഇത്രയും വലിയ ബാഗ് കൊണ്ടുപോകത്തില്ലല്ലോ. പിള്ളേരെന്ന് ഒരുപാട് ഉപദേശിക്കാനൊന്നും പാടില്ല, അതാണ് ഞാൻ മിണ്ടായിരുന്നത്. അപ്പൊ നീ ആണ് കട നിർബന്ധിച്ച ഉപദേശിരി ഉപദേശിരി എന്ന് പറഞ്ഞു വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട്. ആ അത് കൊള്ളാം, ഉപദേശിക്കാൻ ഞാൻ പറഞ്ഞു, ഇത്ര ഉപദേശിക്കാൻ ഞാൻ പറഞ്ഞ. ഏട്ടനെന്തിനാ ഞാൻ പറയണ്ട, ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നീ പറയുന്ന കാര്യങ്ങളല്ലോ, നമ്മൾ ഓരോരുത്തരുടെ പറയേണ്ട രീതിയുണ്ട്. കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ പൾസിനനുസരിച്ചാണ് സംസാരിക്കാൻ. അപ്പൊ തുറന്നടിച്ച് പറയാൻ പറ്റില്ല, പറയാൻ പറ്റുന്ന വഴികളിലൂടെ വന്ന് അവന്റെ അടുത്ത് പറഞ്ഞു. പറഞ്ഞു, പക്ഷെ ഏട്ടൻ ദേഷ്യപ്പെട്ടൊന്നുമില്ലല്ലോ. അതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെയല്ലേ വളരുന്നത്? ഇപ്പോഴും പിള്ളേർക്ക് വാരി കൊടുക്കല്ലോ ഓരോരുത്തരും. ഒന്ന് വിളിച്ചു നോക്കേ. ആര് വിളിക്കേ? അവന്റെ ഫോണിലോട്ട് വിളിച്ചു നോക്ക്. ഞാൻ അവന്റെ അമ്മ വിളിക്കുമ്പോ എന്ത് പറയുന്നുള്ളതാണ്. അവിടെ പോയിട്ടില്ലെങ്കിൽ ഇനി അത് മതി. ഓരോ നേരത്തെ തോന്നണ ഓരോ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഏട്ടൻ ഇന്നലെ രാത്രി ഗ്രില്ല് അടച്ചായിരുന്നു, വെളുപ്പിനെ തുറന്നു കിടക്കുന്നില്ല. അത് ഈ മൊബൈല്, ഞാൻ വെളുപ്പിന് ഒരു അഞ്ചു മണിയൊക്കെ എഴുന്നേറ്റായിരുന്നു, എന്നിട്ട് സമയം നോക്കാൻ നമുക്ക് മൊബൈൽ കാണാനില്ല. പിന്നെ ഇവിടെയാണ് കൊണ്ടുവച്ചാൽ നോക്കിയപ്പോൾ കാണാം, അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നോക്കി. അപ്പൊ ഞാൻ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി, എന്റെ ഇവിടെ വെറുതെ ഗ്രില്ല് തുറന്ന് ഇട്ടായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഏട്ടൻ പോത്തുപോലെ കിടന്ന് ഉറങ്ങുമായിരുന്നില്ല. അത് വന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയില്ലേ? ഇപ്പൊ ഫോൺ അവിടെ അപ്പുറത്തിരിക്കായിരുന്നു, സ്റ്റോറിലിരിക്കായിരുന്നു. അപ്പൊ അവൻ വെളുപ്പിനെ പോയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, മുത്തിൻ്റെ അടുത്ത് ചോദിച്ചോ, ചിലപ്പോ അവളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലാ. ചോദിച്ചു നോക്കാം. എനിക്ക് തോന്നണതേ ഒന്നെങ്കിൽ അവൻ രാത്രി ഗ്രില്ല് തുറന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കൂലേ, അല്ലെങ്കിൽ വെളുപ്പിനെ നേരിക്കും. ആരെ വിളിച്ച് ചോദിക്കുന്നുള്ളതാണ്. ഞാൻ മറ്റമ്പി വരുന്നുള്ള പറഞ്ഞ എങ്ങും ജോലിക്ക് പോകുന്നില്ല. പിന്നെ തങ്കചേട്ടത്തി പറഞ്ഞത് മറ്റമ്പി ഒരാഴ്ച കഴിഞ്ഞ് വന്നാ മതി എന്നാ. ആ ശരി, ഓക്കെ. ഹായ് ലിലിപ്പൻ. മുത്തന്തേ, മുത്തുകള നല്ല ഉറക്കമാ. അവളോടൊരു കാര്യം ചോദിക്കണായിരുന്നു. അപ്പൊ വിളിക്കണ്ട, എഴുന്നിട്ടു ചാടി കയറും. ചിലപ്പോ ലില്ലിപ്പന്റെ അടുത്ത് അങ്ങനെ കാണത്തില്ല കേട്ടോ. ഞാൻ ചെന്നേടി തന്നെ എന്തായാലും പറയാം. അയ്യോ, എന്താടി മുത്തവിടെ ചേച്ചി? നീ എപ്പോഴാ വന്ന ഇങ്ങോട്ട്? ഞാൻ ഇപ്പൊ അങ്ങോട്ട്. മുത്തവിടെ പിന്നെ അവിടെ കിടന്നുറങ്ങുന്നു, അവള് ട്യൂഷന് പോയില്ലേ? ട്യൂഷൻ പോയാ? ഞാൻ പേടിച്ചു പോയി അവളെ കാണാതായപ്പോഴത്തേക്ക്. ഏ, അവള് ട്യൂഷനോടായിരുന്നു, എനിക്കറിയില്ല. ഇനി പേടിക്കണേ എന്തിനാ? ബാക്കിയുള്ള പേടിച്ചുകൊണ്ട് അലർച്ച കേട്ടിട്ട് ഞാൻ അവളെ കാണാതെ പെട്ടെന്ന് പേടിച്ചു പോയി. അവള് ഒറ്റയ്ക്കാണ് ട്യൂഷന് പോയത്? അവള് ഒറ്റയ്ക്കായിരുന്നു. കുട്ടി ക്ലീറ്റോ ഇല്ലല്ലോ. ക്ലീറ്റോ ഇല്ലാത്ത കാരണം ഞാനും അവളും കൂടി ഒരുമിച്ചാ കിടന്ന് ഉറങ്ങിയത്. നേരെ വെളുത്തിട്ട് അവര് ആറാറ് ആയപ്പോഴത്തേനും ഞാൻ ട്യൂഷന് വന്നു. ഞാൻ നേരെ വഴക്കും പറഞ്ഞു, നേരത്തെ പറയാൻ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണ്ടേന്ന് പറഞ്ഞു. എന്നിട്ട് അവളങ്ങ് പോയി. എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു? ഞാനെന്ത്, ഞാൻ എനിക്ക് കൊച്ചി ഈ ചെറുക്കൻ ഉറങ്ങണ ഒരു നേരത്തെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഞാൻ. പിന്നെ നമുക്ക് എല്ലാ ബുധനാഴ്ചയാണോ ട്യൂഷൻ? വ്യാഴാഴ്ച. ഞാൻ പോട്ടെ ചേച്ചി. മുത്തനോടെ കാണാനില്ല. അവള് ട്യൂഷനോടൊന്നും പറഞ്ഞോട് നേരത്തെ പോയിന്ന് ചേച്ചി എഴുന്നേക്കണ മുന്നേ. ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു? ട്യൂഷൻ ഇല്ലേ? ട്യൂഷൻ ഇന്നില്ല, നാളെയാണ്. അന്ന് അവൾക്ക് ആ കാര്യം ഒന്നും നേരത്തെ പറയാറുന്നില്ലേ? ഇന്നലെ പറയാറുന്നില്ലേ? ഇതവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് തന്നെ പോയതാ. ഞാൻ ചേച്ചിയോട് ഒന്നും പറഞ്ഞില്ല, എനിക്ക് ടെൻഷനായിട്ട്. ക്ലാസ് നടക്കുന്നുണ്ടായിരിക്കും, എടുക്കുന്നില്ലല്ലോ ഇവിടെ. ഏട്ടന് ഇത് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇത്രയും തെളിവ് പോരേട്ടന്.
ഇവിടെ പോലീസുകാരനല്ലേ? ഇല്ലടി, അവന്റെ ഫോണിലെ സ്വിച്ച് ഓഫ്. ഒന്നുകൂടെ വിളിച്ചു നോക്കണേ. ഇപ്പത്തെ കുഴപ്പം വേണ്ട. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ എൻ്റെ കൂടെ ഇവരുടെ ഒരു സാറ് അവൻ്റെ കോളേജിലൊരു ഒരു പ്രൊഫസർ പോലീസിലുള്ള ഒരു ചന്ദ്രസൻ സാറുണ്ട്. സാറിൻ്റെ അനിയനൊരു അനൂപുണ്ട്. പുള്ളി അവിടുത്തെ ലെക്ചറാണ്. ഞാൻ പുള്ളി വിളിച്ചിട്ടാണ് അവൻ്റെ കാര്യങ്ങൾ ഇടയ്ക്ക് അന്വേഷിക്കുന്നത്. ആ സാർ, കനകനാണ്. ആ നമ്പർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ജിത്തു അങ്ങോട്ട് വന്നായിരുന്നോ രാവിലെ ക്ലാസ്സിലുമല്ലോ? ഓ, ആ വരികയാണെങ്കിൽ എന്നെ ഒന്ന് 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 ഇങ്ങോട്ട് വിളിക്കാൻ പറയുക, അല്ലെങ്കിൽ സാറിനെ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ആ ശരി. എന്തു പറഞ്ഞു? അല്ല, സാറ് കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. 10 മണിക്കല്ലേ കോളേജ് ഇറങ്ങുള്ളൂ. അപ്പം പിന്നെ പുള്ളി എന്താടി? ഒന്നില്ല, ഒന്നില്ല. ഇവളവിടെ വന്ന് ഭയങ്കര എന്താ പേടിച്ചു കറിച്ചു ഇങ്ങോട്ട് പോകുന്നു. ഞാനിപ്പോ കറിയൊന്നും ആക്കി വെച്ചിട്ട് വരാൻ. ചേച്ചി, എന്റെ എനിക്കേ 2-3 തുണി എടുക്കണായിരുന്നു തുണിക്കടയിൽ നിന്ന്. അപ്പൊ അവളുടെ അടുത്ത് പറയാനായിട്ടായിരുന്നു അവൾ എടുത്തോണ്ട് വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അവളവിടെ കാണാഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ എടുത്ത്, ഞാനങ്ങ് ആദ്യം പിടിച്ചു. എന്താന്ന് അറിയാഞ്ഞിട്ടേ അവള് ട്യൂഷൻ മാത്സിന്റെ ചെറുക്കാന്റെ മോന്റെ അടുത്ത്. നല്ല ട്യൂഷനാന്നാടാ പറയണേ. അതുകൊണ്ട് ഇപ്പൊ മാർക്കുണ്ട് ഇപ്രാവശ്യം. ഈ വാസു സാറിന്റെ മാം അപ്പൊ കുടുംബ വീട്ടിൽ തന്നെയാണ് അവർ? അതെ, മാറി. ഇല്ല, ആ ചെറുക്കൻ നമ്മുടെ എടപ്പഴങ്ങിയ സിഗ്നലിന്റെ അവിടെ നിന്ന് മറ്റേ ആയുർവേദ മറ്റേ ഇടത്തോട്ട് പോകുമ്പോ അവിടെ ഞാൻ പോട്ടെ എന്നാ. ഞാൻ അവിടെ പേടിച്ചു പേടിപ്പിച്ചു മനുഷ്യനെ. വാ, എന്റെ മോനെ നിന്നെ പാടായിട്ടുണ്ട്. വാ റൊണാൾഡോ. ഞാൻ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടാണ് പറയാൻ പോണത്. നീ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, തമാശ കൂടണം. ഈ രാവിലെ ഇന്നലെ ജിത്തുവിനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെന്താ വിഷമായി തോന്നുന്നു. അപ്പൊ രാവിലെ നോക്കുമ്പോ അവനെ കാണാനില്ല. ജിത്തുവിനെ കാണുന്നില്ല, അവന്റെ ബാഗ് ഒന്നും കാണുന്നില്ല. അപ്പോഴേടാ ഈ മോക്കുന്ന ട്യൂഷൻ ഇല്ല, പക്ഷെ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവള് പോയത് അല്ല, മാർച്ചിലുണ്ടെന്ന് ഇന്നല്ല എന്ന് തോന്നുന്നു, നാളെ ആണ്ടാണ്. അപ്പൊ പറഞ്ഞു വെച്ചിട്ട് ഒന്നും അറിഞ്ഞോടാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണെങ്കിൽ, ഈ ട്യൂഷൻ സെന്റർ അല്ലേ മുത്തിന്റെ ട്യൂഷൻ സെന്റർ അത്യാവശ്യം മറ്റേ ശ്വാസനാഥന്റെ മോന്റെ വീട് എനിക്ക് അറിയാന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് അന്വേഷിക്കണം. അല്ല, അവിടെ മാത്രമല്ല, നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ടൂറിസ്റ്റ് ബസ്. നീ ഞാൻ ആദ്യം പറയുന്ന പോലെ കേളുന്നു. നീ ആദ്യം അവൻ്റെ അടുത്ത് ഒരു ഓട്ടോ പിടിച്ച് പോണം. ഏ കേട്ടോ, ആദ്യം അവിടെ ചെല്ലുന്നിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കണം. ഫോൺ താഴെ ഇരിക്കുക, പെട്ടെന്ന് മേടിച്ചിട്ട്. എടാ, ചേച്ചിയോട് പറയൂന്ന് പറഞ്ഞില്ലല്ലോ. ചേച്ചിയോട് തങ്കത്തിനടുത്ത് പറയല്ലേ. എടാ പോയി, അവ തരട്ടെ. എടാ 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 അവിടെ ഒന്ന് എടാ. എന്താടാ കനകൻ പറഞ്ഞത് എന്നെ എന്നോട് അറിയണ്ടെന്ന് പറഞ്ഞിട്ട്? നോണ പറയാൻ ആലോചിക്കണ്ട, ഞാൻ കേട്ടതാ. അല്ല, അത് ശ്വാസം കേറി വന്നപ്പോ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്ന കാര്യം തങ്കചേട്ടത്തോടത്ത് പറയണ്ടെന്ന് പറഞ്ഞതാ. ആഭ്യന്തരമന്ത്രി തങ്കചേട്ടത്തിന് കിട്ടിയവനാണോ? വായിക്കൂടണമെന്നില്ലല്ലോ.
നിലവിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കുവാന്നെ ക്ലീറ്റോ മച്ചമ്മി ആ സ്ഥാനത്തേക്ക് വരുവാന്നൊക്കെ സ്വാഭാവികമായിട്ട് ഭർത്താവുമല്ലോ. ആ സമയത്ത് സ്പോട്ടി കനകമച്ചമ്മി നമ്മൾ അട്ടപ്പാടി സ്ഥലം മാറ്റും. അതൊന്നുമല്ല, ഉള്ള കാര്യം എന്താന്ന് വേഗം പറഞ്ഞോ. പറ 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 കളിച്ചു പറഞ്ഞോ പറഞ്ഞോ. നോണ ആലോചിക്കണ്ട, നീ നോണ പറഞ്ഞാ എനിക്ക് അറിയാൻ പറ്റും. സംയമനം പാലിക്കണം. ഞാൻ എന്തിനാ സംയമനം പാലിക്കുന്നത്? നമ്മുടെ ജിത്തുമോൻ മിസ്, ജിത്തുമോൻ മിസ്. അവനെവിടെ പോയി? വിത്ത് മുത്തു മിസ്. മുത്തു ട്യൂഷന് പോയതൊന്നും അല്ല, അവര് രണ്ടുകൂടെ അവിടെ അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് മുത്തു എടുക്കുന്നില്ല. ജിത്തും കൂടെ പോയി. ആരും വിളിക്കുന്നില്ലല്ലോ. നമ്മുടെ പാർട്ടിയെ ഇങ്ങോട്ട് പച്ച പിടിക്കുന്നില്ലല്ലോ. പാർട്ടി തുടങ്ങിയപ്പം തൊട്ടുള്ള ആൾക്കാരേ ഉള്ളൂ, ഒഴിഞ്ഞു പോകുന്നതല്ലാതെ പുതുതായിട്ടൊന്നും വരുന്നതുമില്ല. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണം. ഞാനൊരു ഐഡിയ പറയാം. ഓ പറ. ഈ കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ, നമുക്കും കൊഴിഞ്ഞു പോയിട്ട് വലിയ വലിയ പാർട്ടി ചെന്ന് കയറാം. പറയാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി എന്തോ വലിയ മണ്ടത്തരം പറയുവാന്ന്. ഹാ, ഒരു കണക്കെ ആലോചിച്ചാൽ ശരിയാ. പക്ഷെ നമ്മളെ ഈ പുതിയ പാർട്ടിയിലൊക്കെ പോയി ചേർന്നാലേ അർഹിക്കുന്ന അംഗീകാരമൊക്കെ കിട്ടൂ. അതിന് നമുക്ക് ക്ലീറ്റോ നേതാക്കളെ കൂടെ കൊണ്ടുപോകാം. ഓ, ക്ലീറ്റോ നേതാവ്? അത് നടക്കത്തില്ല. നടക്കണ്ട, നമുക്ക് ചുമതലയുണ്ട് പോവാം. നമ്മൾ എന്തിനാ നോക്കുന്നേ? അൻസാറും മുമ്പറേ ചുമന്നോളും, നേതാവിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അത് മതി. അത് ശരിയാ. നേതാവിന് എപ്പോഴും കൂറ് അൻസാറിനോടാണ്. അവൻ മെമ്പറായതിനു ശേഷം അവനോടാണ് ഏറ്റവും കൂടുതൽ കൂറ്. ഞങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടെന്ന് ഒരു വില പോലും ഇല്ല. ശരിയേ. ശരിക്കും ആരാണ് വാർഡ് മെമ്പർ ആയിരിക്കേണ്ടത് അറിയോ? ഞാൻ. എന്റെ സ്ഥാനത്താണ് ഇന്ന് അൻസാർ കയറിയിരിക്കുന്നത്. പിന്നെ പാർട്ടി ഞാൻ അന്നേ വിട്ടതാ. പാർട്ടിയിലെ കൂറുകൊണ്ടാ ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. പാർട്ടി തിരിച്ചു കയറാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടായിരുന്നല്ലോ. അതിന് പാർട്ടിയിൽ കുറവുണ്ടല്ലേ. പിന്നെ നേരത്തെ പാർട്ടി മാറുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്റെ അടുത്ത്? അതിനി അൻസാർ മെമ്പർ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. മൂക്കി കയറ്റുന്നൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പാർട്ടി കയറാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് അറിയാമോ? നേതാക്കന്മാർ രണ്ടുപേരും വിട്ടിരിക്കുന്നു, എന്ത് കാര്യമല്ലോ ഉണ്ടാ? എന്ത് പണിയൊന്നും ഇല്ലാത്തോണ്ട് വിട്ടിരിക്കുന്നു. അത് ശരി. നിങ്ങളെ മുതിർന്ന നേതാവ് എവിടെ പോയിട്ട്? ഞാൻ കുറെ നാളായി കണ്ടിട്ട്. എങ്ങ എവിടെ പോയത്? നേതാവ് ഡൽഹി വരെ പോയേക്കുക, പാർട്ടിയുടെ കുറച്ച് കാര്യത്തിന് പോയേക്കുക. അങ്ങനെ ഇങ്ങനെ നടക്കുന്നു. നിങ്ങൾക്കെങ്കിലും രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും ഒരു വഴി കാണണ്ടേ നിങ്ങള്? തന്റെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് പല പല കാര്യങ്ങൾ കാണും, പക്ഷെ ഞങ്ങളുടെ പാർട്ടി നേതാവിനെ പറ്റിയും എല്ലാം പറഞ്ഞാലോ. ഇതാണ് കാര്യം പറയാൻ പാടില്ല. എന്ത് കാര്യം? ഞാനുണ്ടല്ലേ, വിളി പറയാൻ വയ്യാത്ത കാര്യമാണ്. എന്റെ മോള് ഒരു കേസ് ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്ത്? ഇദ്ദേഹം തരാ. ശ്രീധരത്തിന്റെ കാര്യമാണ്. ഇദ്ദേഹം തരാന്നൊക്കെ പറഞ്ഞതാണ്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. വാക്കല്ലേ മാറ്റാൻ പറ്റൂ. നിങ്ങള് മോളെ കെട്ടിച്ചേക്കും ഞങ്ങളുടെ നേതാവ് എന്ത് ചെയ്യാനാ? വാക്ക് പറയല്ലേ വരുന്നത്. ഇതാണ് തരാന്ന് പറഞ്ഞിട്ട് തരുന്ന പറ്റിക്കുന്ന പരിപാടി മാത്രം കാണിക്കരുത്. വാക്ക് 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 വേറെ പ്രവൃത്തി വേറെ വാക്ക് പ്രവർത്തിക്കാവുള്ള. ശരിയുടെ ശരിയുടെ. ആ നിങ്ങളെ നേതാവേ ഡൽഹി പോയിരിക്കുന്നു പറഞ്ഞല്ലേ, എന്തിൻ്റെ കാര്യം? അത് ഞങ്ങളുടെ പാർട്ടി രഹസ്യങ്ങളാണ്, അത് ഇയാളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. പോയിട്ട് വരുമ്പോ നടരാജൻ പ്രധാനമന്ത്രി ആവൂടെ? പ്രധാനമന്ത്രി ആവേണ്ട സമയത്ത് ഞാൻ ആയിരിക്കും. വെള്ളയും വെള്ളയിട്ടോണ്ട് അറിയിരിക്കാൻ പറ്റിക്കാനായിട്ട് ചെല്ലടേ ചെല്ലടേ. പോയില്ലേ ഇയാൾ അടിക്കൂടെ നടരാജിക്കും അടിക്കും. നിന്നൊട്ടും രാവിലെ ഓരോന്നൊക്കെ കേറി വന്നേക്കും, ചുമ്മാ വെറുതെ എവിടെങ്കിലും ഒന്ന് ഇരിക്കാന്ന് വെച്ചാൽ അതും സമ്മതിക്കത്തില്ല. റൊണാൾഡോ ആണല്ലോ. ഹലോ, വാസവൻ സാറിൻ്റെ മോൻ്റെ ട്യൂഷൻ സെൻ്ററോ? അത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് വളവ് തിരിഞ്ഞങ്ങോട്ട് പോകുമ്പോഴാ. എൻ്റെ ട്യൂഷൻ വല്ലതും പഠിക്കാൻ പോകുന്നോ? അയ്യോ, ചേച്ചി ചേച്ചി, അവൾ അങ്ങനെയൊന്നും നമ്മളെ വിട്ടിട്ട് പോകത്തൊന്നും ഇല്ല. ചേച്ചി സമാധാനിച്ചേ. അമ്മ ചേച്ചി തിരിച്ച് എന്നോടൊക്കെ ചെയ്യാൻ തോന്നിയല്ല.
സ്റ്റേഷനിൽ അറിയിക്കണ്ട കേട്ടോ. കരയാതെ എങ്ങനെ വളർത്തിക്കൊണ്ടു വന്നാടേ ഞാൻ, എനിക്ക് പറ്റണില്ല. എനിക്ക് ആരെങ്കിലും ഇച്ചിരി വിഷം എന്തെങ്കിലും മേടിച്ചതാ, ഞാനത് തീരട്ടെ. എന്റെ മുത്ത അമ്മേനോട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയടേ. ആരാണ്? അമ്മാവനാണ്. അമ്മാവ എവിടെ പറഞ്ഞടാ? ഞാൻ ഫുട്ബോള് രാവിലെ ഒന്ന് കളിക്കാൻ പോയത്. നീ മുത്തിനെ കണ്ടായിരുന്നാ? ഇല്ല, മുത്തിനെ കണ്ടില്ല. എന്തുപറ്റി? നീ എവിടെ പോയെന്ന് പറഞ്ഞ? ഫുട്ബോൾ കളിക്കാൻ. ഈ വേഷത്തില്? അത് പിന്നെ അല്ല, ഈ വേഷത്തിലല്ല ഞാൻ അവിടെ പോയി. നീ ഇത് ആരുടെ പറയുന്നത്? നീ കാര്യം പറ. നീ എവിടെ പോയെന്ന് പറ. അങ്കിള്, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി പോയത്. നിന്റെ പെട്ടി എവിടെ ഇരുന്ന? പെട്ടി ഷെൽഫിലുണ്ടല്ലോ. എന്തുപറ്റി? നീ എവിടെ പോയെന്ന് പറ. ആദ്യം ഞാൻ പറഞ്ഞില്ല നിങ്ങള് ഫുട്ബോൾ കളിക്കാനൊന്നും അല്ല. അത് പിന്നെ എന്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ശില്പ എന്ന പേര്. അപ്പൊ ഇന്നലെ രാത്രി പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു നാളെ രാവിലെ ആകുമ്പോഴേക്കും അമ്പലത്തിൽ പോകാൻ കുറച്ച് മുല്ലപ്പൂ മേടിച്ചതരാവുന്നു. അപ്പൊ ഞാനാണെങ്കിൽ അത് ഏറ്റെടുത്തു പോയി. അപ്പൊ അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ. അങ്കിള്, അത് അങ്കിളിനല്ലേ പറഞ്ഞ് ഇന്നലെ ഈ മുതിർന്നവരുടെ ഫ്രണ്ടിൽ സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സൂക്ഷ്യം കണ്ടുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലോ എന്ന് അറിയാത്ത കൊണ്ടാണ് ഞാൻ പറയാതെ പോയത്. പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ അപ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സമയമായപ്പോൾ, പക്ഷെ എൻ്റെ ഫോണിന് ചാർജ് എപ്പോഴേക്കും തീർന്നു. അതുകൊണ്ടാണ്. എന്ത് പറ്റി? എന്തിനാ? ഏ, എന്ത് പറ്റി ഞങ്ങള്? അത്രേ ഉള്ളൂ. എന്താ പറ്റി? ആ, ഇത് ഇത് ആൻറ്റിമാർക്ക് വേണ്ടി മേടിച്ചതാ മുല്ലപ്പൂ. ഇത് വെച്ചിട്ട് വച്ച നല്ല രസമായിരിക്കും. എൻ്റെ അമ്മ വെച്ചിട്ട് നടക്കണേണ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്തോ പറ്റിയോ? ഫോണൊക്കെ ഉണ്ട് ചാർജ്. ആ, എടി എന്തെങ്കിലും കേട്ടാ ഉടനെ അങ്ങ് ചിന്തിച്ചു കൂട്ടരുത്, മനസ്സിലായല്ലോ. അവൻ പെട്ടിയും കണക്കെടുത്തു പോയി, ആളെയും കൂട്ടി പോയി. എന്തോ പറഞ്ഞു കൂട്ടിയ നോക്കാൻ പാടില്ലേ? ശരി, ഞാൻ ബോധമില്ലാത്തവളാ. ഏട്ടന് നോക്കാറുന്നല്ല ഷെൽഫിൽ. ഏട്ടൻ നോക്കിയ ഇല്ലല്ലോ. തന്നെയല്ല അവക്ക് എല്ലാ വ്യാഴാഴ്ചയല്ലേ ട്യൂഷൻ. അവൾ എന്തിനാ ബുധനാഴ്ച പോയത്? ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഇന്ന് ബുധനാഴ്ചയല്ലേ? ഇന്ന് വ്യാഴാഴ്ച. ചേച്ചി ചേച്ചി എടുത്ത് വന്നിട്ട് ഞാൻ അവിടെ ഒന്ന് ചോദിച്ചില്ലേ അവക്ക് എല്ലാ ബുധനാഴ്ചയല്ലേ ട്യൂഷൻ എന്ന്? ആ, അപ്പൊ ഞാൻ പറയുകയും ചെയ്തല്ല അവക്ക് വ്യാഴാഴ്ച എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വ്യാഴാഴ്ച പിന്നല്ലാതെ. എനിക്ക് മാറിപ്പോയതാട്ടോ, ദിവസം മാറി. എനിക്ക് വല്ല അറ്റാകും വന്ന് ഞാൻ ചത്തേനെ ഇപ്പോ. മച്ചമ്മേ പേടിക്കണ്ട, മുത്തേ ട്യൂഷൻ ക്ലാസ്സിലുണ്ട്. ഫോൺ സൈലന്റ് ആയി ബാഗ് ഇട്ടണ്ടാ മുത്ത അറിയാനത്. കൊച്ചു ക്ലാസ്സിലുണ്ട്. അവളെന്താ ഫോൺ എടുക്കാൻ? പഠിക്കാതിരിക്കുമ്പോ ആരെങ്കിലും ഫോൺ ചെയ്തോണ്ടിരിക്കോ? പൊന്നേ സാറിയില്ല, പോട്ടെ.